हेलो गाइस, वेलकम बैक टू अवर चैनल आर टेक्नोलॉजी। अब നമ്മൾ ഇന്ന് ചെയ്യാൻ പോണോന്ന് പറഞ്ഞ ഈ ക്യൂബ് എങ്ങനെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം മൊത്തം। ഇത് ഭയങ്കര പാടൊന്നല്ല ട്ടോ, വെരി വെരി സിമ്പിൾ ആണ്। അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം। വീഡിയോയിലേക്ക് കടക്കണ മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ടപ്പേ എന്ന് പറഞ്ഞ് അടിച്ച് പൊട്ടിച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ നിങ്ങളുടെ ഫോണിൽ വരുന്നതാണ്। അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം। അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ തുടങ്ങാം। ആദ്യം നമ്മൾ ഈ മഞ്ഞ എടുക്കാം, ഇതിൻ്റെ ഇവിടെയും 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 നമുക്ക് വെള്ളം കൊണ്ടുവരണം। വെള്ളം എങ്ങനെ വേണമെങ്കിലും കൊണ്ടുവന്നു, അത് ഇക്വേഷനൊന്നുമില്ല, ഇത് നമുക്ക് കൊണ്ടുവരാം। അപ്പൊ നമ്മടെ കഴിഞ്ഞിട്ടുണ്ട്, ഇതേനെ ഇവിടെ രണ്ടെണ്ണം വന്നെന്ന് വിചാരിച്ചു കുഴപ്പമില്ല, ഇവിടെ ഇങ്ങനെ വന്നാൽ മതി। ഇനി ഇതിന്റെ തൊട്ടടി, ഈ വെള്ള നാല് സൈഡിലുള്ള ഇതിന്റെ തൊട്ടടിയിലുള്ള എടുക്കുക। ദേ ഇവിടെ ബ്ലൂ ആണ്, അപ്പൊ ഇവിടെ പച്ചയാണ്, ബ്ലൂവും ബ്ലൂ ആയിട്ട് മാച്ച് ചെയ്യാം, കണ്ടോ? മാച്ച് ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഫ്രണ്ട് റൊട്ടേറ്റ് ചെയ്യാം, അതുപോലെ അടുത്തും ചെയ്യാം, ഇത് മാച്ച് ആയിരിക്കാണ്। അപ്പൊ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, പിന്നെ ഇതും ഈ ചൊമ്പ ചൊമ്പ ഇങ്ങനെ ഇരിക്കുന്നായിരുന്നു, അപ്പോൾ ഇതിങ്ങനെ ആക്കി, എന്നിട്ട് ഇത് രണ്ടും റൊട്ടേറ്റ് ചെയ്യുക। പിന്നെ പച്ച, ഇനിയാണ് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യണത്, അതിന് മുമ്പ് ഞാൻ ഈ ഭാഗങ്ങൾ പരിചയപ്പെടുത്തരാം। ഇപ്പം നമ്മൾ ഏത് ഭാഗമാണ്, ഇപ്പം ഗ്രീനാണ് പിടിക്കണേ, അപ്പം ഗ്രീനിൻ്റെ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഫേസാണ്, അപ്പോൾ ഫേസ് ഇങ്ങനെ തിരിക്കുക, ഫേസ്, അപ്പം ഫേസ് ഡാഷ് എന്ന് വെച്ചാൽ നേരെ തിരിക്കുക ഇപ്പുറത്തേക്ക്। ഇനി അതുപോലെ റൈറ്റ്, റൈറ്റ് എന്ന് വെച്ചാൽ മുകളിലേക്ക്, ഇതേ ക്ലോക്ക് തിരിയണത് ഇങ്ങോട്ടാണ്, ഇനി റൈറ്റ് ഡാഷ് എന്ന് വെച്ചാൽ അടിയിലേക്ക്, ഇനി ലെഫ്റ്റ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് നേരത്തെ മുകളിലേക്കാണ്, പക്ഷെ ലെഫ്റ്റ് അടിയിലേക്കാണ്, കാരണം ക്ലോക്ക് വൈസ് അടി ഇങ്ങോട്ടാണ്, അപ്പം ഇത് അടിക്ക് ആർ ലെഫ്റ്റ് ഡാഷ് ഇങ്ങോട്ടാണ്, അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി അപ്പ്, അപ്പ് ഇങ്ങോട്ട്, അപ്പ് ഡാഷ് ഇങ്ങോട്ട്, ഡൗൺ ഇങ്ങോട്ട്, ഡൗൺ ഡാഷ് ഇങ്ങോട്ട്, ബാക്ക് ഇങ്ങോട്ട്, ബാക്ക് ഡാഷ് ഇങ്ങോട്ട്. അമ്മ അപ്പം ചെയ്ത് വെച്ച ഭാഗം ദേ വെള്ളയാണ്, അപ്പം വെള്ളം അടിയിലേക്കാക്കി പിടിക്കുക. എന്നിട്ട് ദേ ഈ മഞ്ഞയുടെ ഇവിടെ ഏറ്റവും മുകളിലത്തെ ഇതിൽ എവിടെയെങ്കിലും വെള്ളം ഉണ്ടാന്ന് നോക്കാം, ഇല്ല, അപ്പം വേറെ സൈഡ് ഇവിടെ അടിയിൽ നോക്കാം, അതെ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരണം, ഈ മുകളിലത്തെ വശത്തേക്ക് ഇവിടേക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് ഒരു ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട, ലെഫ്റ്റ് ഡാഷ് അപ്പ് ലെഫ്റ്റ്. വെള്ളതേ ഇവിടെ വന്നിട്ടുണ്ട്, ഇനി വെള്ളയുടെ ഇപ്പുറത്തെ സൈഡിലുള്ള ഇത് നോക്കാം, തൊട്ട് ഇത് ഇപ്പുറമുള്ളത്. അപ്പം ഇത് ഓറഞ്ചാണ്, അപ്പോൾ ഓറഞ്ച് നമുക്ക് ഓറഞ്ച് ഇവിടെ കൊണ്ടുവരാം. ഓറഞ്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതേന ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, മാച്ച് ചെയ്തിട്ടുണ്ട്, ഇതേന ഈ വെള്ളം ഇവിടെയും വരണം. അപ്പം നമുക്ക് ഓ റൈറ്റിലാണ് ഇപ്പോൾ നിൽക്കണേ, അപ്പം റൈറ്റിൽ ഇക്വേഷൻ ആർ യു ആർ ഡാഷ്, കണ്ട? അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായത് ഇവിടേക്ക് വന്നു. ഇനി നമുക്ക് അടുത്ത നോക്കാം, ഇനി നമുക്ക് അടുത്ത വെള്ളം നോക്കാം. ആ ഇവിടെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള കളറ് ഓറഞ്ചാണ്, അപ്പോൾ ഓറഞ്ച് ഓറഞ്ചായിട്ട് മാച്ച് ചെയ്തേക്കണേന്ന്. ഇപ്പം ഇത് വെള്ളം ലെഫ്റ്റിലാണ് വന്നേക്കണേ, നമ്മളുടെ ഈ ഭാഗത്താണ്. അപ്പം ഈ ഇക്വേഷൻ എൽ ഡാഷ് യു ഡാഷ് എൽ വെള്ള ആ ഇവിടെ ഉണ്ട്, അതിൻ്റെ ഇവിടുത്തെ കളറ് ചുമപ്പ, ചുമപ്പ കൊണ്ടുപോവാ, ചുമപ്പേൻ്റെ അടുത്ത് മാച്ച് ആക്കാം. ആ അതേ മാച്ചായി. ചുമപ്പ ഇത് വെള്ള റൈറ്റിലാണ് വന്നേക്കണെ, അപ്പം ആ റൈറ്റിൻ്റെ ഇക്വേഷൻ ആർ യു ആർ ഡാഷ്
ഇനി അടുത്ത വെള്ളം നോക്കാം. അതേനാ ഇപ്പൊ ഇപ്പുറം നീല തന്നെയാണ്. അപ്പൊ നീല നീല മാച്ചാണ്. ഇനി നമുക്ക് ഇതും റൈറ്റിലാണ്. അപ്പൊ ആർ യു ആർ ഡാഷ്. അപ്പൊ അതെ അടിയിൽ വെള്ളം മൊത്തം ഫുള്ളായാൽ നമുക്ക് ഇതിങ്ങനെ ഈ സൈഡ് മൊത്തം ഫുള്ളായി കിട്ടും. ഫസ്റ്റ് ലെയർ നമുക്ക് ഫുള്ളായി കിട്ടും. പിന്നെ ഈ നമ്മ നോക്കേണ്ടത് അടുത്ത ലെയർ, ഈ ലെയർ എങ്ങനെ ഫുള്ളാക്കണം എന്നാണ്. അപ്പൊ ഇനി നമ്മ ഈ മഞ്ഞയുടെ ഇവിടെ മഞ്ഞ ഇല്ലാത്ത ഭാഗം നോക്കാം. ഇവിടെ ഇവിടെ മഞ്ഞില് ഈ രണ്ട് ഭാഗമാണ് നോക്കേണ്ടത്. ഇതിവിടെ ഇവിടെ ഒരേ സ്ഥലത്ത് മഞ്ഞുണ്ട്, അപ്പൊ അത് ചെയ്യാൻ പറ്റൂല. ഇവിടെ മഞ്ഞുണ്ട്, പിന്നെ ഇവിടെ മഞ്ഞില്ല. അപ്പൊ ഇനി നമ്മ ഇതിൽ ഏതെങ്കിലും എടുക്ക. ഇപ്പൊ ഇത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മ ഇവിടെ പച്ചയും ഇവിടെ ഓറഞ്ചുമാണ്. അപ്പൊ ഓറഞ്ചിലേക്ക് കൊണ്ടുവരാം. അതായത് ഓറഞ്ച് മാച്ചാണ്. അപ്പൊ ഈ പച്ച ഇത് ഏത് സൈഡിലാണ് ഇത് നോക്കാം. അപ്പൊ ഈ പച്ച ഈ ഇവിടെ കൊണ്ടുവരാം. അപ്പൊ ഇവിടെ നമ്മ ചെയ്യേണ്ട ഇക്വേഷൻ, ഈ പച്ച ഇപ്പൊ ലെഫ്റ്റിലാണ്. അപ്പൊ ഈ പച്ച ആദ്യം ലെഫ്റ്റിലാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റിലേക്ക് ഇരിക്കുക. അപ്പൊ യു ഡാഷ് ഈ പച്ച ഇവിടെ അല്ലേ. അപ്പൊ ഈ പച്ചയുടെ സ്ഥലത്ത് ഇതിരിക്കാം. ഡാഷ് എൽ യു എൽ ഡാഷ്. പിന്നെ അതെ ഈ രണ്ട് ഭാഗം കണ്ട അതിങ്ങോട്ട് തിരിക്കണം. എന്നിട്ട് ആർ യു ഡാഷ് ആർ ഡാഷ്. അപ്പൊ അതെ ആ പച്ച നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ടായത്. അടുത്ത മഞ്ഞില്ലാത്ത സ്ഥലം നമുക്ക് ഇവിടെ നോക്കി കണ്ടുപിടിക്കാം. ഇവിടെ മഞ്ഞുണ്ട്, ഇവിടെ മഞ്ഞുണ്ട്, ഇവിടെ മഞ്ഞില്ല. അപ്പൊ ഇത് ഓറഞ്ചാണ്. ഓറഞ്ചിന്റെ ഇവിടെ മാച്ചാക്കാം. അതെ ഓറഞ്ച് ഓറഞ്ച് മാച്ചാക്കി. മുകളിലത്തെ കളറ് നീലയാണ്. അപ്പൊ നീല നമുക്ക് നീലയുടെ സ്ഥലം റൈറ്റാണ്. അപ്പൊ നീലയുടെ ഓപ്പോസിറ്റിലേക്ക് ഇരിക്കാം. അപ്പൊ ഓപ്പോസിറ്റ് യു ആർ യു ഡാഷ് ആർ ഡാഷ്. പിന്നെ അതെ നേരത്തെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചില്ലേ, അപ്പൊ അത് ലെഫ്റ്റിലായിരുന്നു, ഇപ്പൊ റൈറ്റിലാണ്. അപ്പൊ നേരെ ഇത് രണ്ടും ഇങ്ങോട്ട് ഇരിക്കാം. എന്നിട്ട് എൽ ഡാഷ് യു എൽ. ഇനി അടുത്ത മഞ്ഞില്ലാത്ത നോക്കാം. ഇവിടെ മഞ്ഞുണ്ട്, ഇവിടെ മഞ്ഞുണ്ട്, ഇവിടെ മഞ്ഞില്ല. അപ്പൊ ഇനി ഈ നീല നീലയുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാം. നീല നീലയുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ മുകളിലത്തെ കളർ ചുമപ്പ. ചുമപ്പത് ഈ സൈഡിലാണ്. അപ്പൊ ഈ സൈഡിന്റെ ഓപ്പോസിറ്റിലേക്ക് ഇരിക്കുക. യു ആർ യു ഡാഷ് ആർ ഡാഷ്. നേരത്തെ തിരിച്ചോലെ ഇത് രണ്ടും ഇങ്ങോട്ട് ഇരിക്കാം. എൽ ഡാഷ് യു എൽ. അപ്പതേ നമ്മളുടെ ഈ ഇത്ര മൂന്ന് രണ്ടെണ്ണം നമ്മളുടെ ഫുള്ളായിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഭാഗം കൂടിയുള്ളൂ. ഇത് നമുക്ക് അപ്പം തന്നെ ചെയ്ത് തീർക്കാം. ഇനി അടുത്ത മഞ്ഞില്ലാത്ത നോക്കാം. അതേനാ ഇതുണ്ട്. ഇനി ഈ മാച്ച് ചെയ്തിട്ടുണ്ട്, ചുമപ്പറിന് ഇവിടെ ആയിരുന്നു. അപ്പൊ ഇത് ചുമപ്പ മാച്ചാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലുള്ളത് കളർ നോക്കാം. പച്ച പച്ചയുടെ ഓപ്പോ പച്ച ഇവിടെയാണ്, റൈറ്റിലാണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇരിക്കുക. യു ആർ യു ഡാഷ് ആർ ഡാഷ് എൽ ഡാഷ് യു എൽ. അപ്പൊ ഇത് നമ്മളുടെ രണ്ടാം ലെയറും ഫുള്ളായിട്ടുണ്ട്, കണ്ട. നമുക്ക് ഈ മഞ്ഞിലെ ആ മഞ്ഞയുടെ ഇവിടെ ഇങ്ങനെ പ്ലസ് ആക്കണം. അതിനുള്ള ഇക്വേഷൻ ഞാനിപ്പോ പറയാൻ പോണത്, ഈ ഇവിടെ മഞ്ഞ നടുക്ക് നോക്കാം. ആ ഇവിടെ ഉണ്ട്. ഇനി ഈ ഏത് ഭാഗത്താണ് മഞ്ഞ? അപ്പൊ ഈ ഭാഗം ഈ ഇവിടെ പ്ലസ് ആവാനുള്ള ഇക്വേഷൻ ആണ് ഞാൻ പറയാൻ പോണത്. ഈ ഭാഗം ഫേസ് ആക്കി പിടിക്ക. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ എഫ് യു ആർ യു ഡാഷ് ആർ ഡാഷ് എഫ് ഡാഷ്. അപ്പൊ അതെ
ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ അത് ശരിയായിട്ടില്ല അപ്പൊ ഒന്നും കൂടി ഈ ഇക്വേഷൻ തന്നെ ചെയ്യാം പ്ലസ് വൺ നേരം ചെയ്യണം ഏ യു ആർ യു ഡാഷ് ആ ഡാഷ് എസ് ഡാഷ് അപ്പൊ അതെ നമുക്ക് പ്ലസ്സും വന്നിട്ടുണ്ട് പിന്നെ അതെ ഈ ഫിഷ് ഇതാണോ ഫിഷിന്റെ ഷേപ്പ് ഇതുപോലെ വന്നിട്ടുണ്ട് ഫിഷിന്റെ ഷേപ്പ് വന്നാല് ഫിഷിന്റെ ഷേപ്പ് വന്നില്ലെങ്കിലും ഞാൻ ഇപ്പൊ കാണിച്ചു തന്നെ ഇക്വേഷൻ തന്നെയാണ് ചെയ്യേണ്ടത് ആ ഇപ്പൊ ഫിഷ് വന്നിട്ടുണ്ട് ഈ ഇക്വേഷൻ ആ ഇക്വേഷൻ ഞാനിപ്പോ കാണിച്ചുതരാം ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ് അപ്പൊ അത് നമ്മളുടെ മഞ്ഞ ഫുള്ളായിട്ടുണ്ട് പിന്നെ വെള്ളയും ഫുള്ളായി പിന്നെ ഇവിടെ രണ്ട് ലെയറും ഫുള്ളായിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ഇനി നമുക്ക് ഇങ്ങനെ ഇപ്പൊ രണ്ട് കളറും ഒരേ കളറും പിന്നെ നടുക്ക് വേറെ കളറും വന്നാല് അത് ബാക്കില് ഇങ്ങനെ പിടിക്കണമെങ്കിൽ ഈ ഇപ്പൊ ഇത് നീലയാണ് വന്നേക്കണേ അപ്പൊ നീലേന്റെ ഓപ്പോസിറ്റ് പച്ച അപ്പൊ പച്ചയാക്കി പിടിക്ക അത് വന്നിട്ടില്ലെങ്കിലും ഈ ഇക്വേഷൻ ഞാൻ ഇപ്പൊ പറയുന്ന ഇക്വേഷൻ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്കിത് ഈ ഇക്വേഷൻ ചെയ്യാം ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്യാം ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു ഇതൊക്കെ ശരിയായില്ലെങ്കിൽ ഈ ഇക്വേഷൻ ചെയ്യാം ഇത് അപ്പം തന്നെ ശരിയാവും ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ആർ ടു അപ്പം അതെ അതെല്ലാം വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ട് ഇത് നമുക്ക് മാച്ച് ചെയ്യാം അതെ മാച്ച് ആയിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കളറ് ഫുള്ളായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബാക്കിലാക്കി പിടിക്കുക എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ചെയ്യാം ആർ യു ഡാഷ് ആർ യു ആർ യു ആർ ഡേ ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു കണ്ടോ അപ്പൊ നമ്മളുടെ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം ഇത് റൂബിക്സ് ക്യൂബ് എല്ലാവരും കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര പാടാണെന്ന് ഇല്ല ഇത് ഭയങ്കര സിമ്പിളാണ് എല്ലാവരും ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ് അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ് പിന്നെ അതിൻ്റെ ഇക്വേഷൻ ഈ ഇത് കാണിക്കുകയും ചെയ്യും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുകയും ചെയ്യുന്നതാണ് അപ്പം അതുവരെയും അടുത്ത വീഡിയോ ഇത് ഞാൻ ഒരു നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരാം ക്യൂബ് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.